എന്റെ ഭാര്യ ഉപദേശിച്ചത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഓഫീസിൽ ചെന്ന് കയറിയനെ. വെറുതെ അല്ല പഴമക്കാർ ഭാര്യയുടെ ഗുണഗണത്തില് കാര്യേഷു മന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഗുണഗണങ്ങളും നിർമ്മിക്കാതെ പൊന്നു ഹാളിലിരുന്ന് വീടിന്റെ ചിത്രത്തിന് കളറിടുക. സംശയം തീർക്കാൻ കയറി വരും. അപർണ ചെറിയമ്മയ്ക്ക് എന്ത് കളറാ കൊടുക്കേണ്ടതെന്ന് എന്നോട് ചോദിക്ക. എന്നിട്ട് നീ ഏത് കളർ കൊടുക്കാൻ പറഞ്ഞു? മോളുടെ ഇഷ്ടം എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഉടനെ അവള് ബ്ലാക്ക് എടുത്ത് കാണിക്ക. ഓ, കളറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എന്തേ ഇത്? അജയ്ക്ക് പെണ്ണ് ചോദിച്ചു പോകാനുള്ളല്ലേ, അതിന് പറ്റിയൊരു ഡ്രസ് ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതി. തുറന്നോക്ക്, നിനക്ക് ഇഷ്ടമായി ഒന്ന് പറയണം. അതെന്താ എനിക്ക് ഇഷ്ടാവില്ലെന്ന് അഭിയട്ടൻ പറയാൻ? അഭിയട്ടൻ സെലക്ട് ചെയ്യുന്നത് എന്തും എനിക്ക് പ്രിയപ്പെട്ടതാ. ഞാനത് ധരിക്കുമെന്ന് അറിയില്ലേ? ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് നീ ധരിക്കാതിരിക്കരുത്. ഇനി എന്താ പ്രോമിസ് ചെയ്യണം? ദൈവമേ, സാരിയല്ലേ? ഇതെന്താ ചുരിദാറോ? എനിക്ക് തന്നെയാണോ ഇത്? അതേന്നേ. അഭിയേട്ടാ, നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനൊരു വേഷത്തില്. ഇവിടെ വന്ന് സാരി ചുറ്റാൻ തുടങ്ങിയിട്ടും എന്റെ മനസ്സിൽ ആ പഴയ ജാനകിയുടെ രൂപമുള്ളത്. ഇനി നീ ആ പഴയ ഡ്രസ് ധരിച്ചാ മതി. എന്താ ഇപ്പോ ഇങ്ങനൊരു തീരുമാനം? എന്നെ പ്രായം കുറച്ച് കാണാനാണോ? അതിന് നിനക്കെന്ത് പ്രായം കൂടുതലുള്ളത്? നേരത്തെ പ്രസവിച്ചതുകൊണ്ട് ഒരമ്മയായി. അപർണയുടെ പ്രായം തന്നെയാണ് നിനക്കും. ഞാൻ ഇത് ധരിച്ച ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. ഓ, എന്തു കുറ്റം കണ്ടെത്തണമെന്ന് ആലോചിച്ച് നടക്കുക മുത്തശ്ശി. ആ മുത്തശ്ശിയുടെ മുന്നിലൂടെ തന്നെ നീ ഇതും ധരിച്ചൊരു റൂട്ട് മാർച്ച് നടത്തിയേക്ക്. മുത്തശ്ശിയുടെ കുരു പൊട്ടട്ടെ.